വെൽക്കം ടു എജുക്ക ഹബ്. എജുക്ക ഹബിൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ തരം വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്നതാണ്. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. നമുക്കറിയാം എല്ലാവർക്കും, പ്രത്യേകിച്ച് SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണ് ലെറ്റർ റൈറ്റിംഗ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് എത്ര തന്നെ ഇംഗ്ലീഷ് അറിയാത്തവർക്കും ഫുൾ മാർക്കും കരസ്ഥമാക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലെറ്റർ റൈറ്റിംഗ് പഠിച്ചു തുടങ്ങാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള ക്ലാസ്സുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കറിയാം ലെറ്ററുകൾ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഫോർമൽ ലെറ്ററും മറ്റൊന്ന് ഇൻഫോർമൽ ലെറ്ററുമാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് ഇൻഫോർമൽ ലെറ്ററിനെ കുറിച്ചാണ്. എന്താണ് ഇൻഫോർമൽ ലെറ്റർ, അതുപോലെ തന്നെ ഫോർമൽ ലെറ്റർ? ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിന്, അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾക്ക്, നമ്മുടെ ഏതെങ്കിലും ഫാമിലി റിലേറ്റീവ്സിന്, അവർക്കൊക്കെ അയക്കുന്ന കത്താണ് അല്ലെങ്കിൽ ലെറ്ററാണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്, അഥവാ അനൗപചാരിക ലെറ്റർ എന്ന് പറയും. എന്നാൽ ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔപചാരിക ലെറ്റർ. നമ്മൾ ഓഫീസ് ആവശ്യത്തിനും അതുപോലെ തന്നെ ജോലി ആവശ്യാർത്ഥം നമ്മൾ അയക്കുന്ന ലെറ്റർ, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അയക്കുന്ന ലെറ്റർ, ഇതൊക്കെയാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ തുടർച്ചയായി പഠിക്കുന്നത് ഇൻഫോർമൽ ലെറ്ററുകളെ കുറിച്ചാണ്. നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇൻഫോർമൽ ലെറ്ററിന് പ്രധാനമായും 7 ഭാഗങ്ങളാണുള്ളത്. ഈ 7 ഭാഗങ്ങളും നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല സ്കോറ് കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ തീരെ ഇംഗ്ലീഷൊന്നും അറിയാത്ത ആളുകൾ എങ്ങനെയാണ് മുഴുവൻ മാർക്ക് നേടുക, അല്ലെങ്കിൽ പരീക്ഷയിൽ എങ്ങനെ അവർക്ക് എഴുതാൻ സാധിക്കും എന്നൊരു ചിന്ത നിങ്ങളെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ലെറ്ററിലും എഴുതാൻ സാധിക്കുന്ന ചില പ്രത്യേകതരം സെൻറ്റൻസുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കുറച്ച് സമയം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുഴുവൻ മാർക്കും കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ലെറ്ററിൻ്റെ ഭാഗങ്ങളിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 7 ഭാഗങ്ങളുണ്ട് എന്നുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 7 ഭാഗങ്ങളെന്ന്. ഒന്നാമത്തെ ഭാഗം സെൻഡേഴ്സ് അഡ്രസ് ആണ്, അഥവാ അയക്കുന്ന ആളുടെ അഡ്രസ്സാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. രണ്ടാമത്തേത് ഡേറ്റ് ആണ്. ഇതൊക്കെ എങ്ങനെ കൊടുക്കണം എന്നതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. മൂന്നാമത്തേത് സല്യൂട്ടേഷൻ ആണ്. എന്താണ് സല്യൂട്ടേഷൻ എന്നുള്ളത് വിശദമായി തന്നെ നമ്മൾ വിവരിക്കുന്നുണ്ട്. നാലാമത്തെ ഭാഗം കണ്ടന്റ് ആണ്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇതാണ് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് പ്രകടിപ്പിക്കേണ്ട ഭാഗം. അതിനെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഞാൻ തയ്യാറാക്കപ്പെട്ട സെൻറ്റൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് പ്രകടിപ്പിക്കാൻ സാധിക്കും. ഇനി അഞ്ചാമത്തേത് കൺക്ലൂഷനാണ്.
ഈ കൺക്ലൂഷൻ എന്നുള്ളത് കണ്ടന്റിൻ്റെ ഭാഗം തന്നെയാണ്. അതെങ്ങനെ നൽകാമെന്ന് നമുക്ക് ചില പ്രത്യേക സെൻറ്റൻസിലൂടെ മനസ്സിലാക്കാം. പിന്നീട് ആറാമത്തെ ഭാഗമുള്ളത് സബ്സ്ക്രിപ്ഷനാണ്. എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏഴാമത്തേത് സെൻഡേഴ്സ് നെയിം, ആരാണോ അയക്കുന്നത് അവരുടെ പേരാണ് എഴുതേണ്ടത്. ഇതാണ് ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ വൃത്തിയായി എഴുതാൻ ശ്രദ്ധിക്കണം. നമ്മൾ തുടക്കത്തിൽ തുടങ്ങുന്ന വരികളെല്ലാം ഒരുപോലെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വരി ഒരിടത്ത് തുടങ്ങി മറ്റൊരു വരി വേറെ ഒരു സ്ഥലത്ത് തുടങ്ങി, അല്ലെങ്കിൽ ആ ലൈനുകൾക്കിടയിലുള്ള ഗ്യാപ്പുകൾ വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. ലെറ്റർ വളരെ വൃത്തിയായിട്ട്, മറ്റ് ഏതൊരു കാര്യം എഴുതുന്നതിനേക്കാളും വൃത്തിയായിട്ടായിരിക്കണം നമ്മൾ ലെറ്റർ എഴുതേണ്ടത്. അങ്ങനെ നിങ്ങൾ എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഏഴ് ഭാഗങ്ങളെ വിശദമായി മനസ്സിലാക്കാം. ഇനി എല്ലാവരും നമ്മുടെ ഈ കത്തിൻ്റെ ഫോർമാറ്റ് ശരിക്കും മനസ്സിലാക്കി വയ്ക്കുക. ഓരോ കാര്യങ്ങളും, അഥവാ സെൻഡേഴ്സ് അഡ്രസ്സ് ഏത് ഭാഗത്താണ് കൊടുക്കേണ്ടത്, ഡേറ്റ് എവിടെയാണ് നൽകേണ്ടത്, ഇതൊക്കെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം സെൻഡേഴ്സ് അഡ്രസ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. അതെവിടെയാണ് നൽകിയിട്ടുള്ളത് നോക്കൂ. നിങ്ങൾ ഇടത് ഭാഗത്ത് ഏറ്റവും മുകളിലാണ് സെൻഡേഴ്സ് അഡ്രസ്സ് നൽകിയിട്ടുള്ളത്. അയക്കുന്ന ആളുടെ അഡ്രസ്സ് എഴുതേണ്ടത് ഏറ്റവും മുകളിലാണ്. ഇനി അഡ്രസ്സ് എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇൻഫോർമൽ ലെറ്ററിൽ സെൻഡേഴ്സ് അഡ്രസ്സ്, അഥവാ അയക്കുന്ന ആളുടെ അഡ്രസ്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും അഡ്രസ്സ് നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ പേരോ നമ്മുടെ സ്ഥലമോ അതൊന്നും വെളിപ്പെടുത്തുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ അഡ്രസ്സ് എഴുതുമ്പോൾ. ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും രീതിയിൽ അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ എഴുതാം. അതുമല്ലെങ്കിൽ ഏത് സിറ്റുവേഷനാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അഡ്രസ്സ് എഴുതേണ്ടത്. ഇപ്പം നമ്മൾ അഡ്വഞ്ചറസ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ആദ്യ ചാപ്റ്ററിൽ നമ്മുടെ കഥാകൃത്ത് ഒരു അണ്ണാനുമായിട്ട് ഫ്രണ്ട്ലി ആവുന്നതൊക്കെ ആ കഥയിൽ പറയുന്നുണ്ട്. അത് വിവരിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ഒരു കത്തയക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ അഡ്രസ്സ് എഴുതേണ്ടത് കഥാകാരൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ അഡ്രസ്സ് നൽകുമ്പോൾ നമുക്ക് റസ്കിൻ ബോണ്ട്, ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലം, അദ്ദേഹം ഇന്ത്യയിലായിരുന്നല്ലോ താമസിച്ചിരുന്നത് ചെറുപ്പകാലത്ത്. എന്നിട്ട് വെറുതെ ജസ്റ്റ് ഹൗസ് നമ്പറൊക്കെ നൽകിയിട്ട് ഒരു അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പബ്ലിക് എക്സാമിന് എഴുതരുത്. അത്രമാത്രം. ഇനി നമുക്ക് ലെറ്ററിൻ്റെ ഫോർമാറ്റിലെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മുടെ ലെറ്ററിൻ്റെ ഫോർമാറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗം ഡേറ്റാണ്. ആ ഡേറ്റ് എങ്ങനെ നൽകാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വിദ്യാർത്ഥികളെ, ഡേറ്റ് നൽകുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ 2nd March 2020 അഥവാ മാർച്ച് മാസം 2nd തീയതി, ഇതാണ് ഡേറ്റ് നൽകുമ്പോൾ ഏറ്റവും അനുയോജിച്ച രൂപം. ആദ്യം
നമ്മുടെ ദിവസം നൽകുക, പിന്നെ മാസം, പിന്നെ വർഷം. മറ്റു രീതിയിലും നിങ്ങൾക്ക് എഴുതാം. ഏറ്റവും അനുയോജിച്ചത് ഈ രൂപമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് നമ്മുടെ ലെറ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. മൂന്നാമത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കൂ, സല്യൂട്ടേഷനാണ്. ഒരു ലെറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സല്യൂട്ടേഷൻ. എവിടെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കുക. നമുക്ക് നോക്കാം എന്താണ് സല്യൂട്ടേഷൻ എന്നുള്ളത്. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഡിയർ ഫ്രണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ നൽകണം. അതല്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്, ഒരു കോമ നൽകണം കേട്ടോ. ഇനി അതുമല്ലെങ്കിൽ മൈ ഡിയർ ശേഷം ആർക്കാണോ നിങ്ങൾ അയക്കുന്നത് അവരുടെ പേര് ഉപയോഗിക്കാം. സപ്പോസ് അഭിലാഷിനാണ് അയക്കുന്നതെങ്കിൽ മൈ ഡിയർ അഭിലാഷ്. അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അയക്കുകയാണ്, മൈ ഡിയർ ഫാദർ. ഇതാണ് സല്യൂട്ടേഷൻ. ശ്രദ്ധിക്കുക, ഈ മൂന്ന് രീതിയിലായിരിക്കണം സല്യൂട്ടേഷൻ. ഇനി ഇവിടെ ഡിയർ ഫ്രണ്ട്, മൈ ഡിയർ ഫ്രണ്ട്, മൈ ഡിയർ എന്ന ഭാഗത്ത് ഡിയും അതുപോലെ തന്നെ എമ്മും ഒക്കെ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം. ബാക്കിയുള്ളതെല്ലാം സ്മാൾ ലെറ്ററിലും ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിലും എഴുതണം. പിന്നെ കോമ കൊടുക്കാതിരിക്കാൻ മറക്കരുത്. ഇതാണ് നിങ്ങൾ സല്യൂട്ടേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, ഒന്നെങ്കിൽ ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ മൈ ഡിയർ, ഇന്നയാളെ പേരും ഉപയോഗിച്ച് എഴുതാം. ഇനി നമുക്ക് ലെറ്റർ ഫോർമാറ്റിലെ നാലാമത്തെ ഭാഗത്തേക്ക് കടക്കാം. നാലാമത്തെ ഭാഗം നോക്കൂ, കണ്ടന്റ് ആണ്. ഈ കണ്ടന്റ് നിങ്ങൾ എഴുതുമ്പോൾ രണ്ട് പാരഗ്രാഫുകളിലായിട്ട് എഴുതുക. ഒന്നാമത്തെ പാരഗ്രാഫ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. അത് നമുക്കൊരു പക്ഷേ എല്ലാ ലെറ്ററിലും ഒരുപോലെ എഴുതാം. പിന്നെയുള്ളത് മെയിൻ കണ്ടന്റ് ആണ്. അത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്നുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് സ്കില്ലിനനുസരിച്ച് എഴുതാം. അത്യാവശ്യം ലാംഗ്വേജ് അറിയുന്നവർക്ക് അവരുടേതായ ഭാഷയിൽ എഴുതുക, അതല്ലാത്തവർ ക്വസ്റ്റ്യനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗം എടുത്ത് എഴുതിയാൽ മതി. നമുക്ക് ഒരു ആറോ ഏഴോ വരികളായിട്ട് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി കണ്ടന്റിൽ എഴുതാൻ പറ്റിയ പൊതുവായ ചില സെൻറ്റൻസുകൾ നമുക്ക് മനസ്സിലാക്കാം. അത് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് അഥവാ കണ്ടന്റ് തുടങ്ങുന്ന ഭാഗത്ത് നമുക്ക് എഴുതാം. ഞാനിവിടെ നാലെണ്ണം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. തീരെ ലാംഗ്വേജ് ഒന്നും അറിയാത്തവർ വലിയ സെൻറ്റൻസ് തന്നെ തിരഞ്ഞെടുത്ത് എഴുതുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് എന്ന് ഉത്തരം നോക്കുന്നവരെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹൗ ആർ യു? ഐ ട്രൈഡ് ടു കാൾ യു എ ഫ്യൂ മിനിറ്റ്സ് അഗോ. എന്താ സുഖമല്ലേ? ഞാൻ നിന്നെ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് വിളിക്കാൻ ശ്രമിച്ചു. ബട്ട് കുഡിൻ്റ് ഗെറ്റ് യു അറ്റ് ഹോം ഓർ ഓൺ യുവർ മൊബൈൽ. പക്ഷെ നിന്നെ മൊബൈലിലോ അതല്ലെങ്കിൽ നിന്നെ വീട്ടിലേക്കോ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് നമുക്ക് സെൻറ്റൻസ് അല്ലെങ്കിൽ കണ്ടൻറ്റ്
തുടങ്ങുമ്പോൾ എഴുതാം, ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാം. ഇനി അതല്ലാത്തവർക്ക് മറ്റൊരു രീതിയിൽ എഴുതാം, ഹൗ ഡു യു ഫീൽ ദെയർ വിതൗട്ട് മീ, ഞാനില്ലാതെ നീ എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ രക്ഷിതാക്കൾക്ക് എഴുതുമ്പോഴൊക്കെ അങ്ങനെ എഴുതാം. ആർ യു ഓക്കെ, നിങ്ങൾ ഓക്കെ അല്ലേ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നിങ്ങൾ നല്ല നിലയിൽ പോകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹാവ് എ ലോട്ട് ടു ടെൽ യു, നിങ്ങളോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. യു നോ ഹൗ എക്സൈറ്റഡ് ഐ ആം, നിനക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നുള്ളത്, നിങ്ങൾക്ക് ഈ കത്ത് എഴുതുമ്പോൾ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്കൊരു മറുപടി കത്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം, ഐ റിസീവ്ഡ് യുവർ ലെറ്റർ യെസ്റ്റർഡേ, നിങ്ങളുടെ കത്ത് അല്ലെങ്കിൽ നിന്റെ കത്ത് എനിക്ക് ഇന്നലെ കിട്ടി. ഇനി നമുക്ക് പൊതുവായി എല്ലാ രീതിയിലും എഴുതാൻ പറ്റുന്ന മറ്റൊരു സെന്റൻസ് കൂടിയാണ് എന്ത്, ഐ റൈറ്റ് ദിസ് ലെറ്റർ ബിക്കോസ് ഐ വാണ്ട് ടു ടെൽ യു എ വെരി ഇമ്പോർട്ടൻ്റ് മാറ്റർ, ഞാൻ ഈ കത്ത് എഴുതുന്നത് എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിലേതെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾ പഠിക്കുക, അങ്ങനെ പഠിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കൂട്ടിച്ചേർക്കുക. ലാംഗ്വേജ് അറിയുന്നവർ ആ രീതി തന്നെ ഫോളോ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ലെറ്ററിൻ്റെ അഞ്ചാമത്തെ ഭാഗത്തേക്ക് കടക്കാം. നമുക്കിനി അഞ്ചാമത്തെ ഭാഗം കൺക്ലൂഷനാണ്, അതായത് നമ്മുടെ ലെറ്റർ അവസാനിപ്പിക്കുകയാണ്. ഇത് കണ്ടൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കണ്ടൻറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു പാരഗ്രാഫിലായിട്ട് എഴുതാം. അപ്പോൾ പ്രധാനപ്പെട്ട കൺക്ലൂഷൻ എഴുതുവാനുള്ള സെൻറ്റൻസുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. അത് നിങ്ങൾക്കൊരു പക്ഷേ എല്ലാ ലെറ്ററുകളിലും എല്ലാ ഇൻഫോർമൽ ലെറ്ററുകളിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇവിടെ നോക്കൂ, കൺക്ലൂഷനിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മൂന്ന് സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ച് എഴുതിയാൽ മതി. നമ്മുടെ കത്ത് അവസാനിപ്പിക്കപ്പെടുമ്പോൾ കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നത്തിങ് മോർ ടു പെൻ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റീപ്ലേ സൂൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു കാര്യം, കൺക്ലൂഷനിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ സെന്റൻസിൻ്റെ കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ആറാമത്തെ ഭാഗം വരുന്നത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, കോംപ്ലിമെൻ്ററി ക്ലോസിംഗ് എന്നും പറയാം. ഇതെവിടെയാണ് നൽകേണ്ടത് എന്ന് നമുക്ക് ഫോർമാറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സബ്സ്ക്രിപ്ഷനിൽ എങ്ങനെ എഴുതാം എന്ന് പഠിക്കാം. ശ്രദ്ധിക്കുക, സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ക്ലോസിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരിക്കലും നമ്മൾ ലെറ്ററിൽ എഴുതാതെ നിങ്ങളുടെ ലെറ്റർ പൂർണ്ണമാവില്ല, നിങ്ങൾക്ക് മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കില്ല. അതെന്താണ് നമുക്ക് എഴുതാൻ സാധിക്കുക, യു ആർ ലവ്വിംഗ്ലി ഒരു കോമയും നൽകുക. ഇത്രമാത്രം എഴുതിയാൽ സബ്സ്ക്രിപ്ഷനായി, സ്നേഹത്തോടെ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ വിത്ത് റിഗാർഡ്സ് അങ്ങനെയും നൽകാം. മറ്റനേകം സബ്സ്ക്രിപ്ഷൻസുകൾ ഉണ്ട്. എന്നാൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കുക,
മനസ്സിലാക്കുക. ഇനി നമുക്ക് ലെറ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾ ഫോർമാറ്റ് നോക്കൂ. ഏഴാമത്തേത് സെൻറ്റേഴ്സ് നെയിമാണ്. അയക്കുന്ന ആളുടെ പേരാണ് ഏറ്റവും അവസാനം നമ്മൾ എഴുതേണ്ടത്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മുടെ ഐഡൻറ്റിറ്റി, പരീക്ഷ എഴുതുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതോടുകൂടി നമ്മൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ശരിയാവണ്ണം പഠിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും നേടാൻ സഹായിക്കും. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ അടുത്ത വീഡിയോകളിൽ ഫോർമൽ ലെറ്റേഴ്സ്, പ്രൊഫൈൽ, ഇമെയിൽ, അങ്ങനെ ഇംഗ്ലീഷ് പരീക്ഷകളിൽ വരാറുള്ള മുഴുവൻ കോമ്പോസിഷൻ പാർട്ടുകളും നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.